ചെറുകുന്നിൽ കാറും ഗ്യാസ് സിലിണ്ടർ കയറ്റിവന്ന് ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ അഞ്ചു പേർക്ക് ദാരുണാന്ത്യം. കാസർഗോഡ് സ്വദേശികളായ കുടുംബം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. മരിച്ച അഞ്ചു പേരും കാർ യാത്രക്കാരാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി KV ബൈജു ആണ് ചേരുന്നത്. ബൈജു, ഇന്നലെ രാത്രിയാണല്ലോ അപകടം സംഭവിച്ചത്. ഈ അപകടത്തിൻ്റെ കാരണം, ആരുടെ ഭാഗത്താണ് വീഴ്ചയുണ്ടായത് എന്നതിൽ വ്യക്തത വന്നിട്ടുണ്ടോ? ബൈജു, ഈ അപകടത്തിൻ്റെ കാരണം വ്യക്തമായിട്ടുണ്ടോ? എന്താണ് മറ്റു വിവരങ്ങൾ? ഒരു ലോറിയെ പറികടക്കുന്നതിനിടയിൽ എതിരെ വരികയായിരുന്ന ടാങ്കർ ലോറിയിൽ നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നു. അതേസമയം ഈ മറികടക്കാൻ ശ്രമിച്ച ലോറിയും പിറകിലടിച്ചു. അതാണ് ഇത്രയും വലിയ ഒരു അപകടം ഉണ്ടാവാൻ കാരണം എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഈ ഇടിയുടെ ആഘാതത്തിൽ കാറ് പൂർണ്ണമായും തകരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. 4 പേർ സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഈ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനിടെയാണ് മരണപ്പെട്ടത്. കരുവള്ളൂർ പുത്തൂർ സ്വദേശികളായ കൃഷ്ണൻ, മകൾ അജിത, ഭർത്താവ് ചൂരിക്കാട്ട് കമ്മാടത്തെ സുധാകരൻ, അജിതയുടെ സഹോദരന്റെ മകൻ ആകാശ് എന്നിവരാണ് മരിച്ചത്. എന്തായാലും ഈ മകനെ ഈ ഇവരുടെ മകനെ കോഴിക്കോട്ടുള്ള ഒരു കോച്ചിംഗ് സെന്ററിൽ കൊണ്ടുവിട്ടതിന് ശേഷം മടങ്ങി വരുമ്പോഴായിരുന്നു അപകടം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ലോറിയെ ഓവർടേക്ക് ചെയ്യുന്നതിനിടയിൽ എതിരെ വരികയായിരുന്ന ഗ്യാസ് ടാങ്കർ ലോറി അമിത വേഗതയിലായിരുന്നു ആ ഗ്യാസ് ടാങ്കർ ലോറി. അതുപോലെ തന്നെ ഈ കാറും അമിത വേഗതയിലാണെന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്. അതാണ് ഇത്രയും വലിയ ഒരു ഇടി ഉണ്ടാകാൻ സാഹചര്യമുണ്ടായത്. ഏതായാലും മണിക്കൂറുകളോളം എടുത്ത് കാർ വെട്ടിപ്പൊളിച്ചാണ് ഇവരെ പുറത്തെടുത്തത്, ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായി പുറത്തെടുത്തത്. നാട്ടുകാരെല്ലാം ആ സംഭവ സ്ഥലത്ത് സമയത്ത് തന്നെ അവിടെ എത്തിയിരുന്നു. വലിയ ഗതാഗത തടസ്സവും അനുഭവപ്പെട്ടുകൊണ്ട് ആശുപത്രിയിൽ എത്താൻ അല്പം വൈകി. ഏതായാലും മൃതദേഹങ്ങൾ ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിലാണുള്ളത്. വൈകിട്ടോടുകൂടി നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അഭിലാഷ്. റൈറ്റ്, കണ്ണൂരിൽ നിന്നുമുള്ള അപകടത്തിൻ്റെ വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത് എങ്കിൽ